ശ്രീ എം പി വീരേന്ദ്രകുമാറിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. രാഷ്ട്രീയമായി സോഷ്യലിസ്റ്റ് പക്ഷത്ത് എന്നും നിൽക്കാൻ നിഷ്കർഷ കാട്ടിയിട്ടുള്ള നേതാവാണ് അദ്ദേഹം. സാമ്രാജ്യത്വത്തിനും വർഗീയതയ്ക്കുമെതിരായ നിലപാടുകളിൽ അദ്ദേഹം അചഞ്ചലമായ നില കൈക്കൊണ്ടു. ഇതിൽ വിട്ടുവീഴ്ച ചെയ്താൽ കിട്ടുമായിരുന്ന സ്ഥാനങ്ങൾ വേണ്ടെന്ന് വെച്ചു. സോഷ്യലിസ്റ്റ് പാരമ്പര്യം അച്ഛൻ പത്മപ്രഭ ഗ്രൗണ്ടറിൽ നിന്നും ലഭിച്ചതാണ്. മാധ്യമ സാഹിത്യരംഗങ്ങളിലടക്കം പല മേഖലകളിലും വെളിച്ചം വീശിയ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഗാട്ടും കാണാച്ചരടും പോലുള്ള കൃതികളിലൂടെ സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശ നീക്കങ്ങളെ അദ്ദേഹം തുറന്നുകാട്ടി. രാമൻ്റെ ദുഃഖം പോലുള്ളവയിലൂടെ വർഗീയ വിധ്വംസക നീക്കങ്ങൾക്കെതിരെ സമൂഹത്തെ അദ്ദേഹം ജാഗ്രതപ്പെടുത്തി. അടിയന്തരാവസ്ഥക്കാലത്ത് ഒരുമിച്ച് ജയിലിൽ കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങളുണ്ട്. അതടക്കം വ്യക്തിപരമായ നിരവധി ഓർമ്മകൾ അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. രാഷ്ട്രീയമായി യോജിച്ചും വിയോജിച്ചും നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം താൻ വിശ്വസിക്കുന്ന ആശയങ്ങളോടും നിലപാടുകളോടുമുള്ള പ്രതിബദ്ധത അവ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ദീർഘവീക്ഷണവും അർപ്പണബോധവുമുള്ള നേതാവായിരുന്നു. അസാധാരണ ബുദ്ധിവൈഭവവും വിജ്ഞാന ശേഖരണശീലവും അദ്ദേഹത്തെ ദക്ഷിണാശാലിയായ രാഷ്ട്രീയ നേതാവാക്കി. നിയമസഭാ സാമാജികൻ എന്ന നിലക്കും മന്ത്രി എന്ന നിലക്കും പാർലമെൻ്റ് അംഗമെന്ന നിലക്കും പത്രാധിപരെന്ന നിലക്കും സാഹിത്യകാരൻ എന്ന നിലക്കുമെല്ലാം മഹത്തായ സംഭാവനകൾ നൽകിയ വീരേന്ദ്രകുമാറിൻ്റെ വിയോഗം നമ്മുടെ നാടിന് പുരോഗമന രാഷ്ട്രീയ ജനാധിപത്യ ശക്തികൾക്ക് സമൂഹത്തിനാകെ തന്നെ കനത്ത നഷ്ടമാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 62 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 33 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 23 പേർക്കാണ് കോവിഡ് ബാധയുണ്ടായത്. തമിഴ്നാട് 10, മഹാരാഷ്ട്ര 10, കർണാടക, ഡൽഹി, പഞ്ചാബ് 1 വീതം. സമ്പർക്കം 1. ജയിലിൽ കഴിയുന്ന 2 പേർക്കും ഒരു ഹെൽത്ത് വർക്കറിനും രോഗം സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂവിലെ 2 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് പോസിറ്റീവായ ആളുകൾ പാലക്കാട് 14, കണ്ണൂർ 7, തൃശ്ശൂർ 6, പത്തനംതിട്ട 6,
മലപ്പുറം 5, തിരുവനന്തപുരം 5, കാസർഗോഡ് 4, എറണാകുളം 4, ആലപ്പുഴ 3, വയനാട് 2, കൊല്ലം 2, കോട്ടയം ഇടുക്കി കോഴിക്കോട് 1 വീതം. 10 പേർക്കാണ് ഫലം നെഗറ്റീവ് ആയത്. വയനാട് 5, കോഴിക്കോട് 2, കണ്ണൂർ മലപ്പുറം കാസർഗോഡ് 1 വീതം. രോഗം സ്ഥിരീകരിച്ച് കോട്ടയം ജില്ലയിൽ ചികിത്സയിലായിരുന്ന തിരുവല്ല സ്വദേശി ജോഷി ഇന്ന് മരണമടയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതുവരെ 1150 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 577 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. നിരീക്ഷണത്തിലുള്ളത് 124,167 പേരാണ്. 123,087 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലോ ആണ്. 1080 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 231 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 62,746 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 60,448 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 11,468 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 10,635 നെഗറ്റീവാണ്. ആകെ 101 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. ഇന്ന് പുതുതായി 22 ഹോട്ട്സ്പോട്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലുകളിലാണ് 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. നേരത്തെ കണ്ണൂർ സബ് ജയിലിലും റിമേൻ പ്രതിക്ക് രോഗബാധ കണ്ടെത്തിയിരുന്നു. 3 സ്ഥാപനങ്ങളിലെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ജയിലിലും വീട്ടിലുമായി നിരീക്ഷണത്തിലാണ്. പ്രതികൾ കഴിഞ്ഞ ബ്ലോക്കിലെ മറ്റ് തടവുകാരെയും നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാനായി തടവുകാരെ പ്രവേശിപ്പിച്ച് നിരീക്ഷിക്കാൻ ഓരോ ജില്ലയിലും ഓരോ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് കേന്ദ്രങ്ങളിൽ പുതുതായി റിമാൻഡ് ചെയ്യപ്പെടുന്ന തടവുകാരെ സുരക്ഷാ സംവിധാനങ്ങളോടെ ഏറ്റെടുക്കുന്നതിന് ജയിൽ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതുകൊണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ വല്ലാതെ ആശങ്കയുണ്ടാകേണ്ട കാര്യമില്ല. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുമ്പോൾ ഇതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ്. അതനുസരിച്ചാണ് പ്രതിരോധ പ്ലാൻ തയ്യാറാക്കിയത്. കോവിഡ് മാനേജ്മെൻ്റ് മാത്രമായി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന ഇതുവരെ
620 കോടി 71 ലക്ഷം രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൽ 227 കോടി 35 ലക്ഷം രൂപ ചെലവിട്ടു. സംസ്ഥാനത്ത് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ 12,191 ഐസൊലേഷൻ ബെഡുകൾ സജ്ജമാണ്. അതിലിപ്പോൾ 1,080 പേരാണുള്ളത്. 1,296 സർക്കാർ ആശുപത്രികളിൽ 49,702 കിടക്കകൾ, 1,369 ICU കിടക്കകൾ, 1,045 വെന്റിലേറ്ററുകൾ എന്നിവയുണ്ട്. സ്വകാര്യ മേഖലയിൽ 866 ആശുപത്രികളിലായി 81,904 കിടക്കകളും 6,059 ICU കിടക്കകളും 1,578 വെന്റിലേറ്ററുകളും ഉണ്ട്. 851 കൊറോണ കെയർ സെൻ്ററുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നുകൊണ്ട് വല്ലാതെ പരിഭ്രമിക്കേണ്ടതില്ല. ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത് ഒരാൾക്ക് മാത്രമാണ്. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രോഗം ബാധിച്ചവരിൽ നിന്ന് മറ്റാളുകളിലേക്ക് പടരാതിരിക്കാനാണ്. അത് കണ്ടെത്താനാണ് നാം ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ICMR നിഷ്കർഷിച്ച വിധത്തിൽ പരിശോധന വേണ്ട എല്ലാ ആളുകളെയും കേരളത്തിൽ പരിശോധിക്കുന്നുണ്ട്. പരിശോധന സംബന്ധിച്ച് കൃത്യമായ പദ്ധതി സംസ്ഥാനം തയ്യാറാക്കിയിട്ടുണ്ട്. 100 ടെസ്റ്റ് നടത്തുമ്പോൾ 1.7 ആളുകൾക്കാണ് പോസിറ്റീവ് ആകുന്നത്. നമ്മുടെ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് TPR 1.7%. രാജ്യത്തിൻ്റേത് 5%. കൊറിയയിലേതുപോലെ 2% താഴെയാകാനാണ് ലോകരാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നത്. കേരളം ആ നിലവാരം കൈവരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് CFR 0.5%. CFR TPR ഉയർന്ന നിരക്കിലാകുന്നതിനർത്ഥം ആവശ്യത്തിന് പരിശോധനകളില്ല എന്നാണ്. ഇവിടെ നേരെ മറിച്ചാണ്. നമ്മുടെ മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനം, കാര്യക്ഷമമായ കോൺടാക്ട് ട്രേസിംഗ്, ശാസ്ത്രീയമായ ക്വാറന്റൈൻ എന്നിവയൊക്കെയാണ് ഈ നേട്ടത്തിനാധാരം. ഇതുവരെ എല്ലാ ഇനത്തിലുമായി 80,091 ടെസ്റ്റുകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. പരിശോധനയുടെ എണ്ണത്തിലും നാം മുന്നേറിയിട്ടുണ്ട്. 100,000 2,335 എന്നതാണ് നമ്മുടെ കണക്ക്. കേരളത്തിൽ 71 ടെസ്റ്റ് നടത്തുമ്പോൾ
ഒരാളെ പോസിറ്റീവായി കണ്ടെത്തുന്നു. രാജ്യത്തിൻ്റെ ശരാശരി എടുത്താൽ ഈ തോത് 23-1 എന്ന നിലയിലാണ്. അതായത് അഖിലേന്ത്യാ ശരാശരിയുടെ 3 ഇരട്ടിയാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ തോത്. ഇതുവരെയായി 133,249 പ്രവാസി മലയാളികളാണ് ഈ ഘട്ടത്തിൽ തിരിച്ചെത്തിയത്. ഇതിൽ 73,421 പേർ റെഡ് സോണുകളിൽ നിന്നാണ് വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 116,775 പേരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 16,474 പേരുമാണ് ഇങ്ങനെ എത്തിയത്. കോവിഡ് ആദ്യ കേസ് വന്ന് 100 ദിവസം പിന്നിട്ടപ്പോൾ നാം കോവിഡ് കർവ് ഫ്ലാറ്റൻ ചെയ്തു. അന്ന് കേസുകളുടെ എണ്ണം 16 ആയിരുന്നു. ഇന്ന് അത് 577 ആണ്. ഇന്നലെ 84 കേസുണ്ടായതിൽ സമ്പർക്കം മൂലം വന്നത് 5 പേർക്കാണ്. ഈ ആഴ്ചത്തെ കണക്കെടുത്താൽ ഞായറാഴ്ച 53 കേസിൽ സമ്പർക്കം 5, തിങ്കളാഴ്ച 49 6, ചൊവ്വ 67 7, ബുധൻ 40 3, ഇന്ന് 62 1. അതായത് ഈ ആഴ്ച ഇതുവരെ വന്ന 355 27 ആണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവർ. മെയ് 10 മുതൽ 23 വരെയുള്ള കണക്ക് നോക്കിയാൽ 289 പുതിയ കേസുകളിൽ 38 ആണ് സമ്പർക്കം വഴി വന്നത്. മെയ് 10 മുതൽ ആകെയുള്ള 644 കേസിൽ 65 ആണ് സമ്പർക്കം, 10.09%. ഇപ്പോഴുള്ള 557 ആക്റ്റീവ് കേസിൽ സമ്പർക്കം മൂലം രോഗബാധയുണ്ടായത് 45 പേർക്കാണ്. സമൂഹവ്യാപന സാധ്യത മനസ്സിലാക്കുന്നതിനായി സെന്റിനൽ സർവൈലൻസ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഓഗ്മെൻറ്റഡ് ടെസ്റ്റ് നടത്തി. April 26 ഒറ്റ ദിവസം കൊണ്ട് 3,128 സാമ്പിളുകൾ ഇത്തരത്തിൽ പരിശോധിച്ചു. ഇതുകൂടാതെ ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, മറ്റാരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങളുമായി ഇടപഴകേണ്ടി വരുന്ന വിഭാഗങ്ങളായ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, സമൂഹ അടുക്കളയിലെ ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അംഗൻവാടി ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, മാധ്യമ പ്രവർത്തകർ, റേഷൻ കടകളിലെ ജീവനക്കാർ, പഴം പച്ചക്കറി കച്ചവടക്കാർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ട്രക്ക് ഡ്രൈവർമാരുമായി ഇടപഴകേണ്ടി വരുന്ന ചുമട്ടു തൊഴിലാളികൾ, മറ്റ് കച്ചവടക്കാർ, വെയർഹൗസ് ജീവനക്കാർ, ഇടത്താവളങ്ങളിലെ കച്ചവടക്കാർ,
അതിഥി തൊഴിലാളികൾ, രോഗലക്ഷണങ്ങളില്ലാത്ത പ്രവാസികൾ, അതായത് രോഗം സ്ഥിരീകരിച്ച വ്യക്തികളോടൊപ്പം വിമാനത്തിലോ കപ്പലിലോ തീവണ്ടിയിലോ യാത്ര ചെയ്തവരോ സംസ്ഥാനത്തിന് പുറത്തുള്ള റെഡ് സോൺ പ്രദേശങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയവരോ, ഇവരിൽ നിന്നെല്ലാം സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുകയാണ്. സെന്റിനൽ സർവൈലൻസ് പരിശോധനയുടെ ഭാഗമായി 4 പേർക്കാണ് ഇതുവരെ രോഗം കണ്ടെത്തിയത്. ഓഗ്മെന്റഡ് പരിശോധനയിൽ 4 പേരെ പോസിറ്റീവായി കണ്ടെത്തി. തിരിച്ചെത്തിയ പ്രവാസികളുടെ സെന്റിനൽ സർവൈലൻസ് പൂൾഡ് പരിശോധനയിൽ 29 പേർക്ക് ഫലം പോസിറ്റീവായി. ഈ കണക്കുകൾ വെച്ച് തന്നെയാണ് സംസ്ഥാനത്ത് സമൂഹവ്യാപനമില്ല എന്ന് പറയാനാവുന്നത്. കേരളത്തിൽ 28 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ ഏറ്റിട്ടുണ്ട്. ഇവരിൽ ആശുപത്രിയിൽ രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരും പൊതുജനാരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാർ ഉൾപ്പെടെ ഉണ്ട്. എല്ലാവരും കോവിഡ് രോഗികളുമായി നേരിട്ട് സമ്പർക്കത്തിൽ വന്നിട്ടുള്ളവരുമാണ്. കൃത്യമായ നിരീക്ഷണവും പരിശോധനയും നടക്കുന്നതും ലഭ്യമാക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിലെ കൃത്യതയും ആരോഗ്യ സംവിധാനത്തിൻ്റെ പ്രവർത്തന മികവുമാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവരിൽ പോലും രോഗം കണ്ടെത്താനും സമ്പർക്കത്തിലുൾപ്പെട്ടവരെ നിരീക്ഷണത്തിലാക്കാനും സാധിച്ചത്. സമ്പർക്ക രോഗവ്യാപനം വർദ്ധിച്ചാൽ നമുക്കിപ്പോഴുള്ള നിയന്ത്രണങ്ങൾ പോരാതെ വരും. കണ്ണൂർ ജില്ലയിൽ സംസ്ഥാനത്തിൻ്റെ ശരാശരിയേക്കാൾ കൂടുതലായി രോഗബാധയുണ്ട്. സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നവരുടെ നിരക്ക് സംസ്ഥാനത്ത് 10% ആണെങ്കിൽ കണ്ണൂരിലത് 20% അവിടെ ഇപ്പോഴുള്ള 93 ആക്റ്റീവ് കേസുകളിൽ 19 സമ്പർക്കത്തിലൂടെ വന്നതാണ്. അവിടെ കൂടുതൽ കർക്കശ നിലപാടിലേക്ക് പോകേണ്ടി വരും. മാർക്കറ്റുകൾ ചിലത് രോഗവ്യാപന സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കി ഇടപെടണം. അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. രോഗവ്യാപനം അധികമായി വരുന്ന സ്ഥലങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉൾപ്പെടെ ആലോചിക്കും. കേരളത്തിലെ 2019 January 1 മുതൽ May 15 വരെ 93,717 മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം ഇതേ കാലയളവിൽ 73,155 മരണങ്ങളാണ് രേഖപ്പെടുത്തിയത്. അതിനർത്ഥം കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് മരണസംഖ്യയിൽ തന്നെ 20,562 കുറവുണ്ടായി. ഈ ജനുവരി അവസാനമാണ് കോവിഡ് ബാധ കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. സമൂഹവ്യാപനമുണ്ടെങ്കിൽ ഇതായിരിക്കില്ലല്ലോ അവസ്ഥ.
ജനുവരി മുതൽ ഇതുവരെയുള്ള പനി, ശ്വാസകോശ അണുബാധ, ഐ സി യുവിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികളുടെ കണക്ക് ഇവ ശേഖരിച്ച് മുൻവർഷങ്ങളിലെ കണക്കുകളുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് തന്നെ ഇത് ശാസ്ത്രീയമായി വിശകലനം ചെയ്തു. ഇതനുസരിച്ച് 2018-ലേതിൽ നിന്ന് ജനുവരി മെയ് കാലയളവിലെ പനിബാധിതരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ന്യൂമോണിയ, ശ്വാസതടസ്സം തുടങ്ങിയവയുമായി എത്തിയ രോഗികളുടെ എണ്ണത്തിലും കുറവാണ് ഉണ്ടായത്. മഴക്കാല പകർച്ചവ്യാധികളുടെ നിയന്ത്രണത്തിന് കോവിഡ് വ്യാപനകാലത്ത് കൂടുതൽ പ്രാധാന്യം വന്നിട്ടുണ്ട്. പനി പ്രധാന രോഗലക്ഷണമായിട്ടുള്ള ഡെങ്കി, എലിപ്പനി, H1N1 ഇത്തരം പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. ഡെങ്കിപ്പനി ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് കൊതുക് വളരുന്നത്. വീട്ടിലും ചുറ്റുപാടുമുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയാനായി ഡ്രൈ ഡേ ഇടക്കിടെ ആചരിക്കേണ്ടതാണ്. ശുചീകരണ ദിനമായി ആചരിക്കുന്ന ഞായറാഴ്ച ഇക്കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടാവണം. ടെറസ്, പൂച്ചട്ടികൾ, വീടിനു ചുറ്റും അലക്ഷ്യമായിട്ടിട്ടുള്ള ടയർ, കുപ്പികൾ, ഫ്രിഡ്ജിലെ ട്രേ, ഇവയിലെല്ലാം വെള്ളം ഇടക്കിടെ നീക്കം ചെയ്യേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടയിലെ വെള്ളം ഒഴിച്ചു കളഞ്ഞ് കമഴ്ത്തി വെക്കണം. വൈകുന്നേരം മുതൽ രാവിലെ വരെ വാതിലും ജനലുകളും അടച്ചിടാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു 4 മണി മുതൽ സന്ധ്യ കഴിയുന്ന സമയം വരെ, ഒരു 7 മണി വരെ. അതുപോലെ തന്നെ വീട്ടിൽ കഴിയുന്നവർ വീട്ടിലാണല്ലോ എന്ന തരത്തിൽ വസ്ത്രധാരണത്തിൽ സാധാരണ വലിയ തോതിൽ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ശരീരം കവർ ചെയ്യത്തക്ക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. കൊതുകുവല പറ്റുമെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും നടത്തിവരുന്ന ഫോഗിങ്, പ്രത്യേകിച്ച് രോഗം കണ്ടെത്തിയവരുടെ വീട്ടിൽ നിർബന്ധമായും നടത്തേണ്ടതാണ്. എലിപ്പനി എന്നാണ് വിളിക്കാറുള്ളതെങ്കിലും ലെപ്റ്റോസ്പൈറോസിസ് എന്ന ആ രോഗം കന്നുകാലികളുടെയും പട്ടികളുടെയും പന്നികളുടെയും മറ്റും മൂത്രത്തിലൂടെയും വ്യാപിക്കും. കന്നുകാലികളെ സംരക്ഷിക്കുന്ന തൊഴുത്തുകൾ, പന്നി ഫാമുകൾ, ഇവയെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. അവരെ പരിപാലിക്കുമ്പോൾ ഗൺ ബൂട്ടുകളും കയ്യുറകളും ധരിക്കണം. കന്നുകാലികളെ മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ വയലിൽ മേയാൻ വിടരുത്.
തെരുവ് നായ്ക്കളെ അലഞ്ഞു നടക്കാൻ അനുവദിക്കാതിരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആരായേണ്ടതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹൈനസ് വൈറ്റ് ഹോൾസ്, ലാർജസ്റ്റ് ന്യൂസ് നെറ്റ്വർക്ക്, ന്യൂസ് 18 നെറ്റ്വർക്ക്. Channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network. Channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network. Channels, 15 languages, 26 states, 1200 plus reporters, 66.9 crore viewers, India's largest news network, News 18 Network. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയിട്ടില്ല. 1500 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള രണ്ട് പ്രധാന കമ്പനികൾ ഉൾപ്പെടുന്ന കൺസോർഷ്യം രൂപീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL, റെയിൽടെൽ എന്നീ പൊതുമേഖലാ കമ്പനികളും SRIT, LS കേബിൾസ് എന്നീ പ്രമുഖ സ്വകാര്യ കമ്പനികളും ചേർന്നാണ് ഈ കൺസോർഷ്യം. കൺസോർഷ്യത്തിൽ ഉൾപ്പെടുന്ന കമ്പനികളുടെ മേധാവികളുമായി ഇന്ന് കാലത്ത് വീഡിയോ കോൺഫറൻസ് നടത്തി പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. ലോക്ക്ഡൗൺ കാരണം 2 മാസത്തോളം പ്രവൃത്തി മുടങ്ങിപ്പോയ സാഹചര്യത്തിലാണ് ഇന്ന് യോഗം നടത്തിയത്. ഈ വർഷം ഡിസംബറിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കാമെന്ന് കൺസോർഷ്യം ലീഡറായ BEL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MV ഗൗതം ഉറപ്പു നൽകി. കൺസോർഷ്യത്തിലെ മറ്റു പങ്കാളികളും ഇതിനോട് യോജിച്ചു. കേരളത്തെ സംബന്ധിച്ച് ഈ പദ്ധതിയുടെ പൂർത്തീകരണം വലിയ നേട്ടമായിരിക്കും. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ ഇൻ്റർനെറ്റ് സൗകര്യം നൽകാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ മുതലായ പൊതുസ്ഥാപനങ്ങൾക്കും ഈ നെറ്റ്വർക്ക് വഴി കണക്ഷൻ ലഭ്യമാക്കും.
സംസ്ഥാനം വിഭാവനം ചെയ്യുന്ന വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് കെ ഫോൺ ഉത്തേജനമാകും. കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തീർച്ചയായും ഇത് ഊർജം പകരും. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കൺസോർഷ്യത്തിന് എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുന്നുണ്ട്. ഐ ടി വകുപ്പ് പദ്ധതിയുടെ പുരോഗതിക്കായി തുടർച്ചയായി വിലയിരുത്തൽ നടത്തുന്നുണ്ട്. കൺസോർഷ്യത്തിലെ എല്ലാ പങ്കാളികളോടും കേരളത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളാകാനും ഇവിടെ നിക്ഷേപം നടത്താനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഇൻ്റർനെറ്റ് ശൃംഖലയായിരിക്കും കെ ഫോൺ. കോവിഡിന് ശേഷമുള്ള ലോകത്തിൽ ഇൻ്റർനെറ്റിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഏറെ വർദ്ധിക്കുമെന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ ചലനം തന്നെ ഇൻ്റർനെറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. വിദ്യാഭ്യാസം, ബാങ്കിങ് പോലുള്ള മേഖലകളിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കും. കോവിഡാനന്തരം കേരളത്തെ ലോകത്തെ പ്രധാന വ്യവസായ, വിദ്യാഭ്യാസ, ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് കെ ഫോൺ വലിയ പിന്തുണയായിരിക്കും. കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയും കെ സി ബിയും യോജിച്ചാണ് കെ ഫോൺ നടപ്പാക്കുന്നത്. കെ സി ബിയുടെ ലൈനുകളിലൂടെയാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർ എടുത്ത കാർഷിക വായ്പയുടെ തിരിച്ചടവിന് 31 ആഗസ്റ്റ് വരെ സമയം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമാറിനോട് ആവശ്യപ്പെട്ടു. കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പ തിരിച്ചടക്കുന്നതിന് ലോക്ക്ഡൗൺ കണക്കിലെടുത്ത് 30 ജൂൺ വരെ സാവകാശം അനുവദിക്കണമെന്ന് 1 മാർച്ചിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ച് 30 മെയ് വരെ കാലാവധി നീട്ടി. എന്നാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. സ്വർണം പണയം വെച്ചും മറ്റും കൃഷി വായ്പ എടുത്ത ധാരാളം പേർ ഇത് കാരണം കൂടിയ പലിശ നൽകേണ്ടി വരും. അതുകൊണ്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവരുടെ വായ്പാ തിരിച്ചടവിന് 31 ആഗസ്റ്റ് വരെ സമയം ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തിരുവനന്തപുരം, എറണാകുളം, മലബാർ മേഖല എന്നിവിടങ്ങളിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ സമാഹരിച്ച 51,82,042 രൂപ നൽകിയിട്ടുണ്ട്. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ 50,36,006 രൂപ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കളമശ്ശേരി മുനിസിപ്പൽ ഈസ്റ്റ് കമ്മിറ്റി സമാഹരിച്ച 11,33,000 രൂപ. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 1,00,000.
മിൽമ തിരുവനന്തപുരം റീജിയണൽ മിൽക്ക് യൂണിയൻ ചെയർമാൻ്റെയും ജീവനക്കാരുടെയും വിഹിതവും റീജിയണൽ യൂണിയൻ ഫണ്ടും ചേർത്ത് 900,000 രൂപ. എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് 956,010 രൂപ. മലബാർ റൂറൽ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ 500,000. വീട്ടുകാർക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ളവർ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അത് രണ്ടു ദിവസം കഴിഞ്ഞാലുള്ള കാര്യം ഇപ്പോഴേ പറയണ്ടല്ലോ. അത് എന്തൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത് നോക്കാം, അതിനുശേഷം നിങ്ങളോട് പറയാം. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി കാസർഗോഡ് താമസിക്കാൻ എത്തിയ പ്രവാസികളോട് അവര് നിർബന്ധിതമായിട്ട് അവർ പെയ്ഡ് ക്വാറന്റൈനിൽ പോകണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായി ഒരു പരാതി ഉയർന്നു വരുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിലെ ക്വാറന്റൈൻ ഇല്ല, അതുകൊണ്ട് പെയ്ഡ് ക്വാറന്റൈനിൽ പോകണം എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. സി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്റെ ശ്രദ്ധയിലില്ല. പെയ്ഡ് ക്വാറന്റൈൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് അവർക്ക് സമ്മതമാണെങ്കിൽ പെയ്ഡ് ക്വാറന്റൈനിലേക്ക് അവർ ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ള പെയ്ഡ് ക്വാറന്റൈൻ. മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ വിശദമായ ഉത്തരവ് വരും, അന്നേരം മാത്രമേ നടപ്പാവുള്ളൂ. മറ്റിപ്പോൾ ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. ഈ തെലങ്കാന സ്വദേശിയുടെ മരണം നമ്മുടെ പട്ടികയിലാണോ വരുന്നത്? കേരളത്തിന്റെ ഇവിടെ എത്തിയാണല്ലോ മരിച്ചത്. അപ്പോൾ ഈ മാഹിയിൽ വന്ന കണ്ണൂർ മരിച്ച അദ്ദേഹം എന്തുകൊണ്ട് നമ്മുടെ പട്ടികയിൽ വന്നില്ല? അത് സാധാരണഗതിയിൽ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ നാഗർകോവിൽ നിന്ന് ഒരാൾ വന്നു തിരുവനന്തപുരത്ത് ചികിത്സിക്കുന്നു, അയാൾ തിരിച്ച് നാഗർകോവിലിൽ സാധാരണ പോകുന്നതാണ്, എപ്പോൾ ഇവിടെ വന്ന് ചികിത്സിക്കുന്നതാണ്. അത് സ്വാഭാവികമായിട്ടും തമിഴ്നാടിൻ്റെ പട്ടികയിലാണ് വരിക, ഇവിടുത്തെ പട്ടികയിലല്ല. മാഹിയിലുള്ള ഒരാൾ തലശ്ശേരിയിലോ കോഴിക്കോടോ പോയി ചികിത്സിക്കുന്നു, അത് മാഹിയുടെ പട്ടികയിൽ തന്നെയാണ് വരിക. അയാൾ അതൊരു ഒരു നാട് എന്നത് തൊട്ട് കിടക്കുകയാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇപ്പം ഇന്ന് ഒരു സമ്പർക്കം മാത്രമേ ഉള്ളൂ എന്ന് സി എം പറഞ്ഞു. പക്ഷേ ഈ എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ 2 പേര്, അതോടൊപ്പം തന്നെ ജയിൽപ്പുള്ളികൾ 2 പേര്, ആരോഗ്യ പ്രവർത്തകർ 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് 5 പേർ സമ്പർക്ക പട്ടികയിൽ വരുന്നില്ലേ? അല്ല, അത് മുഴുവനായിട്ട് സമ്പർക്കമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഇവിടെ ഉള്ള രോഗികളുടെ ഭാഗമായി അവരെ കണക്കാക്കാൻ പറ്റില്ല. ഈ പറയുന്ന ക്രൂ എവിടുന്ന് വന്നതാണ് എന്ന് നമുക്കറിയില്ല, എങ്ങനെ രോഗം വന്നതാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചാലേ പറയാൻ പറ്റൂ. നമ്മുടെ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഇവിടുത്തെ ഒരു സമ്പർക്കത്തിൻ്റെ ഭാഗമായി അന്ന് തന്നെ രോഗം വരുന്ന ഒരു രോഗമല്ലല്ലോ ഇത്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നമ്മൾ ഇവിടുത്തെ സമ്പർക്കത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇവിടുത്തെ സമ്പർക്കമാണെന്ന് പറയാം. സിഎം, ഈ കുട്ടികൾക്ക് ജൂൺ 1 മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടത്ര ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും പലയിടത്തും ലഭ്യമായില്ല എന്നാണ് അറിയുന്നത്. അതിൽ തന്നെ ചിലപ്പോൾ ഒന്നിലേറെ കുട്ടികളുള്ള ഒരു വീട്ടിൽ ഒരു മൊബൈൽ ഫോണൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയായിരിക്കും ഇവർ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക? അത്തരം കാര്യങ്ങളെ പറ്റി ഒരു വിശദീകരണം നൽകാമോ? പലതും തുടങ്ങുമ്പോഴുള്ള ആശങ്കകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ SSLC പരീക്ഷ നടത്താൻ തീരുമാനിച്ചു, എത്ര വലിയ ആശങ്കയായിരുന്നു, എന്തെല്ലാം തരത്തിലുള്ള ആശങ്ക. ചിലർ തെറി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഒരാൾ ഒരു പാർലമെൻ്റ് അംഗം പറയുന്നത് ശരിക്ക് തെറി തന്നെയാണ് ഞാൻ കേട്ടത്, ഒരു എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ, അത് ഒരു തുടങ്ങുമ്പോഴുണ്ടാകുന്ന ആശങ്കയാണത്. അത് തുടങ്ങിക്കഴിഞ്ഞ് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോകും. ഒരാശങ്ക ആ കാര്യത്തിൽ വേണ്ടതില്ല. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് ഉണ്ടായിക്കൊണ്ടല്ലേ പരിഹരിക്കാൻ പറ്റൂ, അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനാവും. ഇനി PSC റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ June 19 വരെ നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ലോക്ക്ഡൌൺ കാരണം പകുതി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, ആരോഗ്യവകുപ്പിൽ മാത്രമാണ് കൂടുതൽ നിയമനം നടന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നീട്ടാൻ വേണ്ടി ഈ June 19 വരെ നീട്ടി, പക്ഷേ അതിൽ ഈ വേണ്ടത്ര ഗുണം കിട്ടിയില്ല എന്ന് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. നീട്ടാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കും? ഇപ്പം അങ്ങനെ ഒരു ആലോചനയില്ല. നിരവധി മലയാളി കുട്ടികൾ റഷ്യൻ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള. അവിടെ ഈ ജൂലൈ മാസങ്ങളിലാണ് വെക്കേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഹോസ്റ്റൽ ഒഴിയണമെന്ന് നാട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് അടുത്ത അധ്യയന വർഷം മുതൽ ഓൺലൈനിലാണ് ക്ലാസ്സുകളെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിസ കാലാവധി തീരുന്നതും ഈ സമയത്താണ്. അവരെ തിരിച്ചെത്തിക്കാൻ എന്തെങ്കിലും നടപടി അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. ഇന്നലെ താജിക്കിസ്ഥാനിൽ നിന്ന് വന്നവരല്ലേ കണ്ണൂരിലിറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞത്. അത് അങ്ങനെയുള്ള കുട്ടികളൊക്കെ വരികയാണ് ഇങ്ങോട്ട്. അപ്പോൾ അത് അതിൻ്റെ മുറക്ക് വന്നോളും, അതിൽ പ്രശ്നങ്ങൾ അധികം വരില്ല എന്നാണ് തോന്നുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ NJT 70 ഒഴിവുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് PSC റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടുന്ന ഒരു നടപടികൾ അത് പെട്ടെന്ന് സ്വീകരിക്കുമ്പോൾ എന്നാണ്. നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, നിയമനങ്ങൾ നടന്നു, പക്ഷേ ഇപ്പോഴും 70 വേക്കൻസികൾ ഉണ്ടെന്ന് പറയുന്നു. ഒഴിവുകൾ ഉണ്ടാകുന്ന മുറക്ക് റിപ്പോർട്ട് തന്നെ ചെയ്യും, അതിലൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല. പിന്നീട് സർക്കാർ താൽക്കാലികമായിട്ട് കുറച്ച് 1000 പേരെ എടുത്തു, 800 പേരെ എടുത്തു. ഈ സംസ്ഥാനത്തെ ചിക്കൻഗുനിയയുടെ കാലം തൊട്ടിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചാണ് ഈ ഏറ്റവും ഇവിടങ്ങളിലെ ഇൻസ്പെക്ടർമാരുടെ പോസ്റ്റുകൾ അഭാവം. ഈ അഭാവം പരിഹരിക്കാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തുമോ, അതോ ഇതിൻ്റെ ഒരു പാറ്റേൺ അത് കൃത്യമായി തന്നെ ആണോ ഇപ്പോൾ ഉള്ളത്? അതിൽ ആരോഗ്യവകുപ്പിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമായി തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള രോഗങ്ങളിൽ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ പരിസര ശുചീകരണമാണ് എന്ന് നാം ഓർക്കണം. അതിൽ നമ്മൾ അതാണ് ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പരിസരം ശുചിയാക്കണം ശുചിയാക്കണം എന്നുള്ളത്. അതിൽ നമ്മൾ ഊന്നി നിൽക്കണം. പറഞ്ഞ കണക്കിൽ 62 പേർക്കാണ് രോഗം ഉള്ളതെന്ന് പറഞ്ഞു, പക്ഷേ ജില്ല തിരിച്ചുള്ള കണക്ക് പറഞ്ഞപ്പോൾ 61 പേരുടെ കണക്ക് മാത്രമേ ഉള്ളൂ. അത് അതിലും മറ്റു ചിലതും വന്നല്ലോ, അല്ല അതിലും മറ്റു ചിലതും വന്നല്ലോ, അതെല്ലാം കൂടിയല്ലേ വരിക. ഞാൻ പറഞ്ഞ കൂട്ടത്തില് അതെ, അത് ജില്ലകളിനെ പറ്റി പറയുമ്പോൾ തന്നെ മറ്റു ചിലതും കൂടി അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. എല്ലാം കൂടിയാൽ കൂട്ടി കണക്ക് ശരിയായിരിക്കും. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസവും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് സീരിയലുകളുടെ ഷൂട്ടിംഗ് ആൾക്കൂട്ട നിയന്ത്രണം പാലിക്കുന്നില്ല എന്നുള്ളത്. മാത്രമല്ല ഈ അഭിനേതാക്കൾ ഒഴികെയുള്ളവർ ടെക്നീഷ്യന്മാരൊന്നും ഈ മാസ്ക് ധരിച്ചൊന്നുമല്ല അവിടെ ഷൂട്ട് നടത്തുന്നത്. വാഹനങ്ങളിൽ ഷൂട്ടിങ്ങിന് സ്ഥലത്തേക്ക് ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് പോകുന്നു. ഒന്ന് അതാണ്, അക്കാര്യത്തിലുള്ള CMന്റെ പ്രതികരണം. രണ്ട്, ശിവഗിരി തീർത്ഥാടന സർക്യൂട്ട്, അതിന് നേരത്തെ കേന്ദ്ര സർക്കാർ അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായിരിക്കുമ്പോൾ അത് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുന്നത് അത് ഒഴിവാക്കി എന്നാണ്. രണ്ടാമത്തത് എനിക്കറിയില്ല, അതിനെപ്പറ്റി എന്താണെന്ന് എനിക്ക് നിശ്ചയമില്ല. അതിൽ ഈ അങ്ങനെയൊരു വിവരം എൻ്റെ അടുത്ത് ഇപ്പോഴില്ല, എന്താണെന്ന് അന്വേഷിക്കണം. ആദ്യം പറഞ്ഞ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആവശ്യമായ നടപടികൾ ജാഗ്രത സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ നടത്തേണ്ടത് എന്ന്. കൊടുത്ത ഉത്തരവ് വ്യക്തമാണ്, ഹാളിന് അവരുടെ തിയേറ്ററിനകത്ത് വെച്ചാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്, അതനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുകയാണ് വേണ്ടത്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നടക്കണം. എന്നാൽ അഭിനയത്തിന് അനുമതി കൊടുത്താൽ ആ അഭിനേതാക്കൾ ചിലപ്പോൾ ചില രംഗങ്ങൾ വരുമല്ലോ, അതിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവും, ആ റിസ്ക് അതിനകത്തുണ്ട് ഇത് കൊടുക്കുമ്പോൾ തന്നെ. ഇത്രയും നാൾ വളരെ സമയമെടുത്ത് ചെയ്തൊരു ആപ്പാണത്, അത് ഈ ആദ്യത്തെ 2 അത് അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. വലിയ ക്യൂ, പല ബാറുകളിലും ബാർ ഉടമകളാണെങ്കിൽ ക്യൂ സിസ്റ്റവും നോക്കാതെ തന്നെ തോന്നും പോലെ മദ്യപിടുത്ത സ്ഥിതി ഉണ്ടായിരുന്നു പല ബാറുകളിലും. വിറയെ കൊണ്ടുള്ള മുന്നിൽ വലിയ ആൾക്കൂട്ടമുണ്ട്. എന്താണ് ഇത് സംഭവിച്ചത്? ഈ ബിക്യൂ ആപ്പിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് ഏതിൽ പരിഹരിക്കപ്പെടും? അല്ല, അതില് സാങ്കേതികമായി എന്തോ തകരാറുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് ഇന്ന് എക്സൈസ് മന്ത്രി തന്നെ അവരുടെ എല്ലാവരുടെയും യോഗം വിളിച്ച് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ, പരിഹരിച്ചു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ബിറ്റിൽ ഒന്നാമതൊന്ന് സ്മാർട്ട് E3 എന്ന് പറയുന്ന കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഫെയർ കോഡിന് കരാർ കൊടുത്തത് എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. അതായത് ഒരു സാങ്കേതിക പരിജ്ഞാനം കുറഞ്ഞ കമ്പനി, അതുപോലെ തന്നെ ടെക്നിക്കൽ ബിറ്റിൽ ചില ക്രമക്കേടുകളൊക്കെ ഉണ്ടായി എന്ന വാർത്തകൾ കൂടി പുറത്തുവരുന്നുണ്ട്. സാങ്കേതിക പരിജ്ഞാനം കുറച്ചുകൊണ്ടുള്ളവർ കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അല്ല, ഇതിനകത്ത് സാങ്കേതികമായി ഒരു പിഴവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതേവരെ വന്നിട്ടുള്ള വിശദീകരണം. ഡ്രൈവിംഗ് പഠനം പലർക്കും നേഴ്സ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടി എഴുതാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രോഗ്രാം പ്രതിസന്ധിയാണ്. ഏതെങ്കിലും രീതിയിൽ പുനരാരംഭിക്കാനുള്ള തീരുമാനം അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകും? അല്ല, അടുത്ത ഘട്ടത്തിൻ്റെ അടുത്ത ഘട്ടത്തിലല്ലേ പറയാ, ഇന്നിപ്പോ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കാണാം എന്നാല്. അതല്ലത്, ശരി.
സംസ്ഥാനത്ത് ഇന്ന് 62 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നതാണ്. പല കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആധികാരികമായി തന്നെ പറയുന്നത്. സമൂഹ വ്യാപനം സംസ്ഥാനത്ത് ഇല്ല എന്നത് പരിശോധനകൾ കുറവാണ് എന്ന വിമർശനത്തിനും തക്കതായ മറുപടി നൽകുന്നുണ്ട്. ഇന്ന് പാലക്കാട് 14, കണ്ണൂരിൽ 7, തൃശൂരിൽ 19 ജില്ലകളിൽ 6 പേർക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം, തിരുവനന്തപുരം, കാസർഗോഡ്, എറണാകുളം, ആലപ്പുഴ, വയനാട്, കൊല്ലം, കോട്ടയം, ഇടുക്കി, കോഴിക്കോട് 1 വീതവും കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നും മുഖ്യമന്ത്രി പറയുന്നു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 62 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർക്കാണ് ഫലം നെഗറ്റീവായത്. വയനാട് 5, കോഴിക്കോട് 2, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് 1 വീതം. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 33 പേർ വിദേശത്ത് നിന്ന് വന്നവരെന്ന് മുഖ്യമന്ത്രി. 23 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ 2 പേർക്കും എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ ആയിരുന്ന 2 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. 33 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 23 പേർക്കാണ് കോവിഡ് ബാധയുണ്ടായത്. സമ്പർക്കം 1. ജയിലിൽ കഴിയുന്ന 2 പേർക്കും ഒരു ഹെൽത്ത് വർക്കറിനും രോഗം സ്ഥിരീകരിച്ചു. എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂവിലെ 2 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലുകളിലാണ് 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ജയിലിലും വീട്ടിലുമായി നിരീക്ഷണത്തിലാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദമായ വിവരങ്ങൾ അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ കാണാം. നമസ്കാരം.